ഗസയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇപ്പോൾ ഇതാ സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലും വടക്കൻ സിറിയയുടെ ഭാഗമായ അലപ്പോയിലെയും വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെതിരെ സിറിയൻ വ്യോമസേന പ്രത്യാക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും 12 വർഷത്തെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനകളെയും ഹിസ്ബുല്ലയെയും ലക്ഷ്യം വെച്ച് 100 കണക്കിന് വ്യോമ ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ നടത്തിയ ചരിത്രമുണ്ട്. ഗാസ മുനമ്പിൽ ഉപരോധം ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ഇപ്പോഴും സിറിയയ്ക്ക് നേരെയും ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സിറിയ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഷെൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായത്. അതായത് ഹമാസിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോഴും സിറിയയ്ക്ക് നേരെയാണ് ഇസ്രായേലിന്റെ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാക്രമണവും തുടങ്ങി കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിസിനി മലയാളം.